नमस्ते नमस्ते नमस्ते। अजित हरे जय माधव। अजित हरे जय माधव। സന്തോഷത്തോടെ ആനന്ദത്തോടു കൂടി ഇല്ലേ ഭഗവതിയുടെ മുന്നിൽ എങ്ങനെ തിരുവാതിരയൊക്കെ എങ്ങനെ പോകണം ഇല്ലേ? ആനന്ദത്തോടെ ഓരോ മണിക്കൂറും ഓരോ യാമത്തിലും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചും ഭജിച്ചും തിരുവാതിര ചുവടുകൾ വെച്ചും ആനന്ദത്തോടെ ജീവിതം വളരെ ഷോർട്ടാണ്, വളരെ സന്തോഷത്തോടുകൂടി ഇല്ലേ ആനന്ദത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. ഭഗവാന്റെയും ഭഗവതിയുടെയും സർവ ഭാഗ്യങ്ങളും നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഇല്ലേ, നമ്മൾ ജീവിതത്തിൽ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് വിചാരിച്ച പറ്റിയെ. ഭഗവാനും ഭഗവതിയും കൂടെയുണ്ട്, ഒന്നുകൊണ്ട് വിഷമിക്കരുത് ഇല്ലേ. എന്തിനു വിഷമിക്കുന്നത് ഇല്ലേ? എന്താണ് വിഷമത്താണ് പറയും ഇല്ലേ? നമുക്ക് നാമജപത്തിൽ ഭഗവാനോടും ഭഗവതിയോടും പറഞ്ഞാൽ തീരാത്ത എന്ത് ദുഃഖമാണുള്ളത്? ഒന്നുകൊണ്ട് ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ. ചിലപ്പോൾ നമുക്ക് തോന്നും ജീവിതം ഇത്രയൊക്കെ മതി, ഇനി ജീവിതം ജീവിക്കണ്ട എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുന്നത് ക്ഷണികമായിട്ട് തോന്നുന്നതാണ്, അതൊന്നുമല്ല സത്യം. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഒന്ന് പിന്തിരിഞ്ഞൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെ സ്നേഹിക്കുന്ന എത്ര പേര് ഇല്ലേ, കുഞ്ഞുങ്ങൾ, ഭാര്യ, മക്കള് ഒക്കെ ഒരുപാട് പേര് ഇല്ലേ. മനസ്സെന്ന് പറയുന്നത് വളരെ നേർത്തൊരു താമരനൂല് പോലെയാണ്. ചിലപ്പോൾ കൈവിട്ട് പോകും, കൈവിട്ട് പോകുമ്പോൾ നമ്മൾ മറ്റു പലതിനെക്കുറിച്ച് മരുതാത്തത് ചിന്തിക്കും. അങ്ങനെയല്ല, സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ആനന്ദമായിട്ട് ഇല്ലേ നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളെക്കുറിച്ച് ആലോചിച്ച്. ചില സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും വൈയായികകൾ കാണും, കുഞ്ഞുങ്ങൾക്ക് വൈയായികകൾ കാണും, അല്ലെങ്കിൽ ഹസ്ബൻഡിന് കാണാം, വൈഫിന് കാണാം, ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. മനുഷ്യരാണ്, നമുക്കതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ നമുക്ക് കിട്ടിയ സന്തോഷകരമായ എത്രയോ മൊമെൻറ്റുകളുണ്ട്. നമുക്ക് ഇപ്പോഴും ജീവിതത്തിൽ സന്തോഷിക്കാൻ എത്രയോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ കണ്ടുപിടിച്ച് സന്തോഷിക്കണം അല്ലേ. അപ്പോൾ പിന്നെ മാത്രമല്ല, അങ്ങനെ വിസ്തരിച്ചൊരു സത്സംഗത്തിനുള്ളൊരു സമയക്കുറവുണ്ട്. മാത്ര യജ്ഞവേദിയിൽ നിന്ന് അങ്ങോട്ടൊക്കെ എത്തിയിട്ടേ ഉള്ളൂ, ഡ്രസ്സ് പോലും അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ യാത്രയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് ആവശ്യങ്ങളുമായിട്ട് ഒരു ഷോർട്ട് ട്രിപ്പ്, ഒരു ദുബായ് ഒക്കെ ഒന്ന് രണ്ട് എന്താ പറയുന്നത് ഈശ്വരീയമായ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്. എന്താണെങ്കിലും എൻ്റെ ഈ വാട്സപ്പ് നമ്പർ ലൈവായിരിക്കും, 9961251423. അപ്പോൾ പലരും ദുബായിൽ മീറ്റ് ചെയ്യാൻ പറ്റുമോ, അബുദാബിയിൽ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ സമയം നാളെ രാവിലെ ഒരു 8 മണിയോടുകൂടി എത്തുമെന്നാണ് പ്രതീക്ഷ ഇല്ലേ. എനിക്കറിയാം കുറേ പേർക്ക് കുഞ്ഞു ഡൗട്ടുകൾ, കുഞ്ഞു സംശയങ്ങൾ ഒന്നിനും ഇല്ലേ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വരട്ടെ, എല്ലാം മംഗളകരമായിട്ട് വരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സത്സംഗം ഒരുപാട് സ്ട്രെച്ച് ചെയ്യുന്നില്ല. ഒന്ന് മാത്രം പറയാം, ഈശ്വരനെന്ന് പറയുന്ന പരമമായ ശക്തിയെ മുറുകെ പിടിക്കുമ്പോൾ സർവ്വതും നമുക്ക് ഹിതമായി വരും, സർവ്വതും നമുക്ക് അനുഗ്രഹകരമായിട്ട് വരും. ആ 99 പടികൾ കയറി നിന്നിട്ട് മായ ബാധിച്ച് അയ്യോ ഭഗവാൻ എനിക്കൊന്നും തന്നില്ലേ, എൻ്റെ അവസ്ഥ എങ്ങനെയായിപ്പോയല്ലോ, എനിക്ക് ഈ ദുർഗതി വന്നല്ലോ എന്നൊരിക്കലും ചിന്തിക്കരുത്. 99 ഒരു പടി കൂടെ കയറിയാൽ ആ ഈശ്വര കൃപയായി. അതിനാണ് നാമജപം. ചൊല്ലു പറയും എത്ര ജപിച്ചിട്ടും. ഇപ്പോൾ വളരെ അഴുക്ക് പിടിച്ച ഒരു ഷർട്ട് നമ്മൾ വാഷ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് കുതിർത്ത് വയ്ക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യേണ്ടി വന്നേക്കും. അതുപോലെയാണ് മനുഷ്യരുടെ ഓരോരുത്തരുടെ ജന്മവും ജീവിതവും. പൂർവജന്മ കർമ്മങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പൂർവജന്മ കർമ്മങ്ങൾ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ എഫക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ പൂർവജന്മ കർമ്മങ്ങളെ ഇരിച്ച് കളയാൻ അതിനാണ് നമ്മൾ നാമജപം എന്ന് പറയുന്നത് ഇല്ലേ. ആ നാമജപം പൂർവജന്മ കർമ്മങ്ങളെ നശിപ്പിക്കും ഒരു പരിധിവരെ ഇല്ലേ. നമ്മളെ ആ സർവ്വപാപങ്ങളിൽ നിന്നും വിമുക്തമാക്കും പൂർവജന്മാർജിത കർമ്മങ്ങൾ. ആ നാമജപത്തോടുകൂടി നമ്മൾ ദാനധർമാദികളൊക്കെ കൂടെ ചെയ്യുമ്പോഴേക്കും സർവ്വതും ഹിതമായിട്ട് വരും, സർവ്വത ഐശ്വര്യമായിട്ട് വരും. അതിനാണ് നമ്മൾ കുടുംബക്ഷേത്രമോ ദേശക്ഷേത്രമോ ഗ്രാമക്ഷേത്രമോ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് അന്നദാനം എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ചിലപ്പോൾ 10 രൂപയായാലും വിരോധമില്ല ഇല്ലേ. നമ്മുടെ കയ്യിലുള്ളതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ, എത്ര കൊടുക്കുന്നു. പക്ഷേ ആ കൊടുക്കുന്ന ഭാവമാണ് പ്രധാനം ഇല്ലേ. ഭഗവതി ഞാൻ ഈ
പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും പറയുന്ന ഞാൻ അന്നത്തെ ദാനം ചെയ്യുമ്പോൾ ഭഗവതി അമ്മ പറയുന്നില്ലേ എൻ്റെ ദുരിതങ്ങൾ തീർത്തു തരാമെന്നുള്ളത്. ഞാനീ പറയുന്നത് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അത്രയും സാധാരണക്കാരുടെ കാര്യമാണ്. കാരണം അങ്ങനെ ഒരുപാട് നമുക്ക് പിന്നെ ഈശ്വരാധീനം കൊണ്ട് മഹാലക്ഷ്മി വാസമുള്ള ഒരുപാട് പേരുണ്ട്. ആ മഹാലക്ഷ്മി വാസമുള്ളവർ അവരവർക്ക് അർഹമായ രീതിയിൽ പൂജയോ ഗോദ ദാനമോ എന്തും അവർക്ക് ആവാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മംഗളകരമായിട്ട് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകാം. ഓരോന്നും നമ്മൾ ഐശ്വര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി അതാണ്. ഓം അപ്പോൾ ധനുമാസത്തിലെ തിരുവാതിര ഐശ്വര്യപൂർണമായിട്ട് അനന്തപൂർണമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സർവഭാഗ്യങ്ങളും അതിനകത്ത് സംശയമേ വേണ്ട. നാമജപം എന്ന് പറയുന്ന ഒരു കാര്യം കയ്യിലുണ്ടെങ്കിൽ സർവ്വതും നമുക്ക് ഹിതമായിട്ട് വരും, സർവ്വതും നമുക്ക് അനുകൂലമായിട്ട് വരും. ധനുമാസത്തിൽ തിരുവാതിര കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഷഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ഷഷ്ടിയായിട്ട് മുന്നോട്ട് പോകണം. ഷഷ്ടി സ്തുതി നമുക്കറിയാം, ഷഷ്ടി സ്തുതി ജപിക്കാൻ നമുക്ക് പറ്റണം. എല്ലാം ചിട്ടയായിട്ട് നാമസങ്കീർത്തന ഗ്രൂപ്പിനകത്ത് അല്ലേ, നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഈ ഗ്രൂപ്പിനകത്ത് നാമസങ്കീർത്തന ഗ്രൂപ്പിനകത്ത് നമ്മുടെ ജപിക്കാനുള്ള നാമങ്ങൾ ഭജിക്കാനുള്ള നാമങ്ങൾ ഇതൊക്കെയാണ് നമ്മൾക്ക് സ്ഥിരം പോസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ മായ പിടിക്കുന്ന സമയത്ത്, മായ എന്ന് പറയുന്നത് വലിയൊരു ഫാക്റ്റാണ്. കാരണം എപ്പോഴൊക്കെ നമ്മൾ നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമോ അപ്പോഴൊക്കെ നമ്മളെ വന്ന് തടസ്സപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഈ മായയ്ക്കുണ്ട്. അത് ചെയ്യാൻ തുടങ്ങുമോ അത് സമ്മതിക്കില്ല, അത് അനുവദിക്കില്ല, നാമം ജപിക്കാൻ അനുവദിക്കില്ല. ഉറക്കം വരും, വിള കിട്ടും ഇല്ലേ. നമ്മൾ നാമസങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിയാൽ അറിയാം. അത് ഒരു യോഗവും ഭാഗ്യവും ഉള്ളവർക്ക് അത് തുടർന്നുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. രണ്ട് മൂന്നും നാലും വർഷമായിട്ട് തുടർന്നുകൊണ്ട് പോകുന്നവരുണ്ട്, മിന്നാമിന്നോല് പോലെ വന്ന് പോകുന്നവരുണ്ട്, ഒക്കെ ഉണ്ട് ഇല്ലേ. നമ്മൾ ഓരോ മിനിറ്റും നമ്മൾ ബോധവാനായിരിക്കണം. ഏത് സമയവും മായ ബാധിക്കാം. അതുകൊണ്ട് പലപ്പോഴും ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കാണാനോ കേൾക്കാനോ നമുക്ക് പറ്റും. ആ കാണാനും കേൾക്കാനും പറ്റുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് മൊബൈൽ എത്രയോ ആവശ്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു, ഓൺ ചെയ്ത് വയ്ക്കണം, കെട്ടുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ സത്യക്കളുമായി അല്ലെങ്കിൽ ഗ്രന്ഥവുമായിട്ടൊരു സംസർഗം ഉണ്ടാകുമ്പോൾ സർവഭാഗ്യവും ആ ഗ്രന്ഥം കൊണ്ടുവരും. നമ്മൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കില്ല ഇല്ലേ. എന്താ ജീവിതത്തിന് എന്തെന്തൊക്കെ ദുഃഖങ്ങളുണ്ട്, ആ ദുഃഖങ്ങൾ തോന്നുന്ന സമയം ഇല്ലേ, ഈശ്വരീയമായ ഇതെന്ത് അതാത് ദിവസത്തെയും കാലത്തെയും ക്രമം അനുസരിച്ച് ജപിക്കാനുള്ള ഒരു ഇത് ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ, അത് കേട്ടിരിക്കൂ ഇല്ലേ. നമ്മൾ ഒന്നും ചെയ്യാനില്ലാത്തപ്പോഴാണ് മനസ്സ് പല കാര്യങ്ങളിൽ വ്യാപരിച്ച് നടക്കുന്നത്, പല കാര്യങ്ങളിൽ ഇങ്ങനെ വ്യവഹരിച്ച് നടക്കും. അപ്പോൾ അതുണ്ടാവാതെ അതിനാണ് നമ്മൾ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് നമ്മൾ എന്നും രാവിലെ നമ്മളിങ്ങനെ ലിങ്കുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. സത്യം പറഞ്ഞാൽ പലപ്പോഴും സമയം ഉണ്ടായിട്ടോ സമയം കിട്ടുമായിട്ടോ ഒന്നുമല്ല. പക്ഷേ ഇങ്ങനെ സുഹൃത്തുക്കളായ ഇങ്ങനെ എന്തോ പറയുന്നത് ഓരോ അമ്മമാര് അല്ലേ, അങ്ങനെയൊക്കെ ഓരോരോ അനുഗ്രഹം കൊണ്ടാണ്, അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഒരാളെ ജീവിതത്തിൽ സ്നേഹിക്കാൻ, അവർ നമ്മളോട് ചെയ്തു തന്നിട്ടുള്ള ഒരൊറ്റ കാര്യം മതി നമുക്ക് അയാൾ ഒരാളെ സ്നേഹിക്കാൻ. ഒരാളെ സ്നേഹിക്കാൻ അവർ ബാക്കി എത്രയൊക്കെ ദോഷം ചെയ്താലും അവരെത്രയൊക്കെ നമ്മളെ വെറുപ്പിച്ചാലും അവർ നമ്മളോട് ചെയ്തു തന്നിട്ടുള്ള ഒരൊറ്റ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരോട് സ്നേഹമേ ഉണ്ടാവുള്ളൂ ഇല്ലേ. അവർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ജീവിതകാലത്ത് നമ്മുടെ വളർച്ചയിൽ സഹായിച്ചിട്ടുള്ള ഒരാൾ എക്സോറോയി ആരെങ്കിലും ഒരാൾ ഇല്ലേ, അയാളെ സ്നേഹിക്കാൻ ആ ഒരൊറ്റ കാരണം മതി. അപ്പോൾ അങ്ങനെ ജീവിതം സന്തോഷകരമായിരിക്കാൻ കാരണങ്ങളെ കണ്ടുപിടിക്കണം, കാര്യങ്ങളെ കണ്ടുപിടിക്കണം. അനന്തപൂർണമായിട്ട് ഓരോ ദിവസവും ഇനിയിപ്പോൾ പുറത്തെ ട്രിപ്പിൽ എത്ര കണ്ട് ലൈവ് പറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ, എങ്കിലും ശ്രമിക്കാം. ലൈവ് പറ്റിയില്ലെങ്കിലും എപ്പോഴെങ്കിലും വന്ന് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ബുധൻ വ്യാഴം വെള്ളിയൊക്കെ ദിവസങ്ങൾ ഓരോരോ ദിവസങ്ങൾ ജപിക്കാനുള്ളത് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ ഇത് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കൃത്യമായ ഒരു സിസ്റ്റത്തിൽ ഓൾറെഡി നമ്മൾ നമുക്കൊരു സിസ്റ്റമുണ്ട്. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഇല്ലേ, ചാനൽ അയ്യോ അമ്മയെന്നല്ല പറയുന്നത്, അമ്മയൊക്കെ പിന്നെ തുടക്ക കാലം തൊട്ടിരിക്കുന്നവരല്ലേ ഇല്ലേ. ഞാൻ വന്ന് ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് പേര് പുതിയ ആളുകളുണ്ട് ഇല്ലേ, ഞാൻ അവരെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് നമ്മുടെ സമ്പ്രദായം ഒന്ന് മനസ്സിലായി വരാൻ കുറച്ച് സമയം എടുക്കും. സമ്പ്രദായം മനസ്സിലായി വരുമ്പോഴേക്കും അവരും ആ ഒരു സ്ട്രീമിലേക്ക് വരും ഇല്ലേ. എല്ലാം അങ്ങനെ ഞാൻ കാണുന്നുണ്ട്. പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരുമെന്ന് അല്ലേ, അതേതോ ഒരു സിനിമ പാട്ടല്ലേ.
പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി പോയി വരുമ്പോൾ ആനയെ പിടിച്ചോണ്ട് വരാം മതിയാവ. ശരി, ആനയല്ല സർ, ഒട്ടകോ. ശരി ശരി, ഒട്ടകോ ഇല്ലേ, ആനയോ കുഴിയാനയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം ഇല്ലേ, ആ ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം ഇല്ലേ അടുത്ത. പക്ഷെ ഇതൊക്കെ കൊണ്ടുവച്ചാലും അമ്മ ഇനി എന്ന് കാണും? ഇനി അമ്മയെ കാണണമെങ്കിൽ ഇനി ഞാൻ മകളെ വെച്ചിരിക്കണ്ടേ അടുത്ത ഏതെങ്കിലും യജ്ഞം വരുമ്പോൾ ഇല്ലേ, നമുക്ക് കാണാം ഇല്ലേ. ഒരു പ്രകാരം യജ്ഞമൊക്കെ ഇന്ന് വളരെ ഭംഗിയായിട്ട് പോയി, യജ്ഞമൊക്കെ വളരെ സന്തോഷത്തോടെ പോയി. നമ്മൾ ഓൺലൈനിൽ അങ്ങനെ ലൈവ് ഒന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് വളരെ കുറച്ചാണ് നമ്മൾ ആ യജ്ഞത്തിനെ കുറിച്ച് പറഞ്ഞത്. മറ്റേ യജ്ഞങ്ങളെ പോലെ നമ്മളങ്ങനെ വളരെ വിസ്തരിച്ചു പറഞ്ഞതല്ല. പക്ഷെ ഒരുപാട് നമ്മളെ സത്സംഗത്തിൽ അതിലേറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പത്തനംതിട്ടയിൽ നിന്ന് രണ്ട് സിസ്റ്റേഴ്സ്, രണ്ട് അമ്മമാര് ഇല്ലേ, ഇങ്ങനെ സന്തോഷത്തോടെ, അല്ല ഒരമ്മ ഹെൽത്തിൽ ജോലിയുണ്ട് അമ്മയ്ക്ക് ഇല്ലേ, എത്ര സന്തോഷത്തോടെയാണ് നാമം ജപിച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോടെല്ലാം പൊരുതി ഇല്ലേ, എന്താ പറയുന്നത്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് സന്തോഷത്തോടുകൂടി നാമജപത്തിൽ വന്ന് യജ്ഞവേദിയിൽ വന്നത് കണ്ടപ്പോൾ അതുപോലൊരു സന്തോഷമില്ല. അതുപോലെ തന്നെ പാലയിൽ നിന്ന് വന്ന അമ്മ, അരൂരിൽ നിന്ന് വന്ന അമ്മ, അമ്മയുടെ മകൻ, പിന്നെ കുഞ്ഞുമോളുണ്ട്, അവളിപ്പോൾ കൺസീവിങ്, അതൊക്കെ ഒരു സന്തോഷം. അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ കായംകുളത്തുള്ള നമ്മുടെ ബാങ്കിലെ. അദ്ദേഹം ശരിക്കും ഓരോരുത്തരും ഓരോ തരത്തിലെ ഇല്ലേ, പിന്നെ നമ്മുടെ ആറ്റിങ്ങളിൽ നിന്നുള്ള കുഞ്ഞുമോള്, ഇവരൊക്കെ ഓരോരുത്തരും, കൊല്ലത്ത് നിന്നുള്ള അമ്മ, ഓരോരുത്തരും എത്ര 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 ദൂരെ നിന്ന്, പിന്നെ നമ്മുടെ വർക്കല ക്ഷേത്രത്തിൽ നിന്ന് ഉള്ള നമ്മുടെ സൊൽജിയും ടീമും, പിന്നെ മലയാളപ്പുഴ ക്ഷേത്രം, ഏതാണ്ട് നമ്മളെ യജ്ഞം നടന്ന ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെ. സാധാരണ ഈ ലൈവൊന്നും അത്ര പറ്റാത്തത് കൊണ്ട് ഞാനതങ്ങനെ ഓൺലൈനിൽ എങ്ങനെ നമ്മൾ പറയുക, അങ്ങനെ എത്ര കണ്ട് നമ്മളങ്ങനെ ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പേര്, പലരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രകാരം ഈ ഇടനാട് ദേവീക്ഷേത്രം വലിയ ക്ഷേത്രമാണ്, ക്ഷേത്രമൊക്കെ വലിയ ക്ഷേത്രം. ദേവീക്ഷേത്രത്തിൽ ശരിക്കും ഈ നവാഹം നടത്താൻ എന്താ പറയുന്നത്, ഈ നവാഹം ഇങ്ങനെ വേണമെന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കുകയും നിർബന്ധിക്കുകയൊക്കെ ചെയ്ത ശാന്ത എന്ന് പറഞ്ഞൊരു അമ്മയുണ്ട്, ഒരു പ്രായമുള്ളൊരു അമ്മയുണ്ട് ഇല്ലേ, എന്തൊരു കുലീനമാണ് അമ്മയുടെ പെരുമാറ്റമൊക്കെ ഇല്ലേ, അമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് 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 പേര് ഇല്ലേ. ഇപ്പോൾ വരുന്ന നമ്മളെ യജ്ഞങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇല്ലേ, നമ്മുടെ സത്സംഗത്തിലുള്ള ഓരോ ഓരോ അമ്മമാരും ഓരോരോ ദേശങ്ങളിൽ നിന്ന് ഇല്ലേ, ഇങ്ങനെ സ്നവാഹത്തിനെ കുറിച്ച് ഒന്ന് മാത്രം പറയാം. ശ്രീമദ് ദേവി ഭാഗവതം പോലെ ഇത്രയും പവിത്രമായ ഒരു ഗ്രന്ഥം, ജീവിതത്തെ രക്ഷപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം നമുക്ക് പറയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങ് എന്താ പറയുന്നത്, ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണിത് ഇല്ലേ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാട്, മക്കൾക്ക് ജോലിയായില്ല, കല്യാണം നടന്നില്ല, കൂടെ താമസിക്കുന്ന ആള് എന്താ പറയുന്നത് ഒരു തരത്തിലും അങ്ങോട്ട്, ഇതൊക്കെ ഉണ്ടെന്ന് എല്ലാ കാലത്തും ഉണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടെ ജനിച്ചു? കാരാഗ്രഹത്തിൽ ജനിച്ചു. അമ്മ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ആ കല്യാണം കഴിഞ്ഞ് വന്ന യാത്ര പോലും എന്തൊരു ദുരന്തമായിരുന്നു അല്ലേ. കംസൻ അപ്പൊ തന്നെ തുടങ്ങിയില്ലേ, പിന്നെ എന്തൊക്കെ അനുഭവിച്ചു ഭഗവാൻ, ജയിലിൽ കിടന്നു, പിന്നെ പോറ്റമ്മ വളർത്തി, എന്തൊക്കെ. ശ്രീരാമചന്ദ്ര സ്വാമികളോ രാജകുമാരനായിട്ട് ജനിച്ചിട്ട് കാട്ടിലല്ലയോ 14 വർഷം മരവുലി കൊടുത്ത് താമസിച്ചത്, ഒക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് കഷ്ടപ്പാടാണെന്ന് ഇല്ലേ. ആ ഭീഷ്മർ ശരശയ്യയിൽ എത്ര മാസമാണ് കിടന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, വിഷമിക്കരുത് ഇല്ലേ. വിഷമിക്കരുതെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തോ വേണം ഇല്ലേ, വിഷമിക്കരുത്. സാക്ഷാൽ അഖില ലോകത്തിനും നായികയായ പരാശക്തി, ഇതിനൊക്കെ ഒരു ഒരു സാറ് ദുബായിൽ ചെല്ലുമ്പോൾ ചെട്ടികുളങ്ങര പ്രവാസി സേവാ സമിതിയെ കാണണേ, നോക്കാം നോക്കാം ഇല്ലേ, നോക്കാം നോക്കാം എന്തൊക്കെ എന്താണെന്ന് പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇല്ലേ. വാട്സപ്പ് നമ്പറിൽ ഞാൻ പറഞ്ഞില്ലേ, വാട്സപ്പ് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞു, വാട്സപ്പ് നമ്പറിലൊക്കെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം അല്ലേ. കാരണം ഒരാളുടെ അടുത്തും നമുക്ക് ഈശ്വരീയമായ ഒരാളുടെ അടുത്ത് കാര്യങ്ങൾക്ക് ഒരാളുടെ അടുത്ത് നമുക്ക് നോ പറയാൻ പറ്റില്ലല്ലോ അല്ലേ, സന്തോഷമല്ലേ.
സന്തോഷത്തോടെയല്ലേ യജ്ഞവേദിയിൽ വരികയും കാണുകയും എവിടെയാണെങ്കിലും ഏറ്റവും സന്തോഷം ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മളെ നമ്മളോട് സ്നേഹത്തോടെ അല്ലേ സാറേന്നോ മോനെന്നോ ഒക്കെ വിളിച്ച് ഇല്ലേ, ഇതൊക്കെയാണെങ്കിൽ അമ്മമാർ മക്കളെ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇല്ലേ ബാക്കിയുള്ളതെല്ലാം അതിന് താഴെയാണ് ഇല്ലേ. ലോകത്തിൽ സർവസ്ത്രീ പ്രജകളോടും തോന്നുന്ന ഒരേ ഒരു 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 വികാരമെന്ന് പറയുന്നത് സ്നേഹം ബഹുമാനം ആദരവാണ് ഇല്ലേ. അതുകൊണ്ടാണ് പ്രായഭേദമന്യേ എല്ലാവരെയും നമ്മൾ അമ്മ എന്ന് വിളിച്ച് ശീലിക്കുന്നത്, ആരുമായിക്കൊണ്ട് ഇല്ലേ. അങ്ങനെ സനാതനമായ ഒരു ധർമ്മം നമ്മൾ നിലനിൽക്കുമ്പോൾ അങ്ങനെ സർവ ഐശ്വര്യങ്ങളും ഭഗവാനും ഭഗവതിയും തരണമെന്ന് പ്രാർത്ഥിച്ച് ഓം ദുർഗാം ധ്യായതു ദുർഗതി പ്രശമനീം ദുർവാദള ശ്യാമളാം ചന്ദ്രോർദ്ധ ജ്വലശേഖരാം ചന്ദ്രാർദ്ധോജ്വല ശിഖരാം ത്രിനയനാപീതവാസോവസം ചക്രം ശംഖമിഷും ധനുശ്ച ദദതിം കോദണ്ഡബാണാംശയോർ മുദ്രേവാ അഭയകാമദേ സകടീബദ്ധാഭിഷ്ടദാമാനേനോ ദുർഗാം ധ്യായതു ദുർഗതിം പ്രശമനീം ദുർവാദളശ്യാമളാം ചന്ദ്രാർദ്ധോജ്വലശിഖരാം ത്രിനയനാമപീതവാസോവസം ശംഖം ചക്രമിഷും ധനുശ്ച ദദതിം കോദണ്ഡബാണാംശയോർ മുദ്രേവാഭയ കാമദേ സകടി ബദ്ധാഭിഷ്ടദാമായനോ. ദാരിദ്ര്യത്തെ നശിപ്പിക്കുന്നവൾ പിന്നെയോ ദാരിദ്ര്യത്തെ നശിപ്പിക്കുന്നവളും കറുകപ്പുല്ല് പോലെ ശ്യാമളവർണം ധരിച്ചവളും ചന്ദ്രക്കല കൊണ്ട് ശോഭിച്ചിരിക്കുന്നവളും ശിരോ അലങ്കാരത്തോടു കൂടിയവളും മൂന്ന് കണ്ണുള്ളവൾ മഞ്ഞ വസ്ത്രത്തെ ധരിച്ചവൾ ശംഖം ചക്രം ശരം വില്ല് എന്നിവ ധരിക്കുന്നവൾ വില്ലിൻ്റെയും അമ്പിൻ്റെയും സ്ഥാനത്ത് അഭയവരതമുദ്രകൾ ധരിച്ചവൾ അഥവാ ഇരു കൈകളുടെയും സ്ഥാനത്ത് കടീബദ്ധത്തോടും വരതമുദ്രയോടും കൂടിയവളായി സ്ഥിതി ചെയ്യുന്ന ദുർഗാദേവിയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഓം ഹ്രീം ദും ദുർഗായേ നമ എന്ന് ജപിച്ച് സർവൈശ്വര്യവും ഭഗവാനും ഭഗവതിയും തരണമെന്ന് പ്രാർത്ഥിച്ച് നടക്കും. ഹരി 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 ബോൾ. രാധേ 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 ശ്യാം. വരുമ്പം ചോക്ലേറ്റ് മറക്കരുത്. വരുമ്പോ എന്തോ ടാങ്ക് മറക്കരുത്. എന്ത് ടാങ്ക്? ഓ മനസ്സിലായി മനസ്സിലായി. ആ ശരി ശരി. അയ്യോ ഇതിപ്പം ഞാനൊരു കണ്ടെയ്നർ ആയിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പൊ സന്തോഷത്തോടുകൂടി ദുർഗാദേവിയെ ഭജിച്ചിരിക്കുമ്പോൾ സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ. രാധേ 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 ശ്യാം. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 9961251423. കോൺടാക്ട് ചെയ്യാം ഇല്ലേ. കോൾ എടുക്കുന്നുണ്ടാവും. കോള് അതിനകത്ത് ആ ഈ നമ്പറിൽ ഞാൻ അങ്ങനെ കോൾ എടുക്കലില്ല, വാട്സപ്പാണ് കൂടുതൽ. വാട്സപ്പ് നോക്കൽ മാത്രമാണ് ആ നമ്പറിൽ. അപ്പോൾ സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ. രാധേ 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 ശ്യാം. സത് ശ്രീ അകാല്.